കൊല്ലം ചിതറ ഇരപ്പിൽ സ്വദേശി സുമേഷിനെയാണ് പോലീസ് ഈ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകുന്നത്. പോലീസ് വാഹനത്തിനൊപ്പം ആംബുലൻസും കണ്ടതോടെ നാട്ടുകാർ തടിച്ചുകൂടി. പലരും സംഭവം അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. പ്രദേശവാസിയായ സലാഹുദ്ദീൻ അറിയിച്ചതനുസരിച്ചാണ് പോലീസ് എത്തിയതെന്ന് ഒടുവിൽ നാട്ടുകാർക്ക് മനസ്സിലായി. സംഭവം കൂടുതൽ അറിഞ്ഞപ്പോൾ പലരും ഞെട്ടി. ക്ഷീരകർഷകനായ സലാഹുദ്ദീൻ്റെ പശുവിൻ്റെ അലർച്ച കേട്ടെത്തിയ ഇയാൾ കണ്ടത് ഞെട്ടിപ്പിക്കുന്ന സംഭവം. വിവസ്ത്രനായ സുമേഷ് പശുവിനെ ലൈംഗികമായി ഉപയോഗിക്കുന്നതാണ്. സലാഹുദ്ദീനെ കണ്ടതോടെ സുമേഷ് ഓടി ഒളിച്ചെന്നും സലാഹുദ്ദീൻ പോലീസിനോട് പറഞ്ഞു. ഞാൻ പഞ്ചായത്തിൽ നിന്ന് റിട്ടയർഡായ സ്റ്റാഫാണ്. ഇപ്പം ഒരു കർഷകനാണ്. പശുവിനെ അയ്യത്ത് കൊണ്ട് കെട്ടിയിരുന്നു. അവന് മെൻ്റലായിട്ട് യാതൊരു കുഴപ്പമില്ല. അഭിനയിച്ച് പണിക്ക് പോയി, കാശ് കിട്ടി, കള്ളും കുടിച്ച് ഇങ്ങനെ നടക്കുക. അടുത്തുള്ള ആണുങ്ങളില്ലാത്ത വീട്ടിൽ കയറി പെണ്ണുങ്ങളെ അസഭ്യം പറയുക, വിലാസംഗം ചെയ്യാൻ ശ്രമിക്കുക. അതൊന്നും നടക്കാൻ ഞെട്ട് ഇപ്പോഴും അയ്യത്ത് കന്നാലിയെ കെട്ടിയിരുന്നു. ആദ്യം ഒരു പശുവിനെ 2 മാസം മുമ്പ് ഇവൻ ഇതുപോലെ ചെയ്ത് ഞങ്ങളാരും അറിഞ്ഞില്ല. പിന്നീട് ഇവൻ തന്നെ വെളുവായപ്പോൾ ഒരു ദിവസം വന്ന് പറഞ്ഞ് ഞാൻ ആ പശുവിനെ വിലാസംഗം ചെയ്ത് കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞു. ഇങ്ങനെ ഞങ്ങൾ അത്ര കാര്യമാക്കിയില്ല, മദ്യപിച്ചുകൊണ്ട് പറയുകയാണ്. ഇന്നാണെങ്കിൽ പശുവിനെ അഴിക്കാൻ വന്നതും പശുവിനെ കുറുക്കി കെട്ടിക്കൊണ്ട് ഇയാൾ പശുവിൻ്റെ പുറത്ത് ചാടിക്കുകയാണ്. യാതൊരുവിധമായ നൂൽ വസ്ത്രങ്ങളും അയക്കില്ല. അങ്ങനെ ഇരിക്കുകയാണ്. അവൻ്റെ അച്ഛനും അവൻ്റെ അമ്മയും ഇതിനെല്ലാം സപ്പോർട്ടാണ്. പിന്നെ പോലീസുകാർ വന്നു കഴിയുമ്പോൾ ഇവൻ എവിടെയെങ്കിലും കയറി മുങ്ങും, അവർ 2 പ്രാവശ്യം വന്ന് തിരക്കിയിട്ട് അവരങ്ങ് പോവുക. അങ്ങനെ ഇത് ഒരു പൊതുജന ശല്യമായിട്ട് ഇവൻ വരികയാണ്. മാത്രമല്ല, ഇവിടെ ഇപ്പം ഇന്നത്തെ മറ്റ് രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പള്ളിയിൽ കഞ്ഞി വെക്കുന്ന ആ ഒരു സ്ത്രീയുണ്ട്. അവരെ വീട്ടിൽ ഇയാൾ കയറി, വീട്ടിൽ ഇറങ്ങിവാ എന്നും പറഞ്ഞ് വീട് തുണിയില്ലാതെ കയറി കഴിഞ്ഞ് അവർ കരഞ്ഞുകൊണ്ട് ചിതറയിലെ SI ഇവിടെ വന്ന് ഇപ്പോൾ അവരുടെ അടുത്ത് വന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വലിയ 65 വയസ്സ് വരും. അവരെ വീട്ടിലോട്ട് കയറി ഇയാൾ ഇങ്ങനെ ഓരോ വീടുകളിൽ ഇയാൾ കയറുക, ദിവസം ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നു. 2 ദിവസം കഴിയുമ്പോൾ മറക്കുന്നു. 3 ദിവസം ഇയാൾ അങ്ങ് പോകുന്നു. ഇവന് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഇല്ലെന്നാണ്. ഇതെന്ന് പറഞ്ഞാൽ പൈസ ജോലിക്ക് പോയി കിട്ടുന്ന പൈസയുടെ അഹങ്കാരവും പിന്നെ ഭാഗികമായിട്ട് തന്തയുടെയും തള്ളയുടെയും സപ്പോർട്ടൂടെ ഇവൻ്റെ ഈ അതിക്രമത്തിനുണ്ട്. ഒടുവിൽ പോലീസ് സുമേഷിനെ തിരക്കി വീട്ടിലേക്ക് എത്തിയപ്പോൾ പോലീസ് വാഹനത്തിൽ കയറാൻ ഇയാൾ കൂട്ടാക്കിയില്ല. മാനസിക നില തെറ്റായ രീതിയിലുള്ള അലർച്ചയും പെരുമാറ്റവും. ഒടുവിൽ പൊല്ലാപ്പ് പിടിക്കേണ്ടെന്ന് കരുതിയ പോലീസ് ആംബുലൻസ് വിളിച്ചു വരുത്തി. പിന്നീട് ആംബുലൻസിലേക്ക് ബലം പ്രയോഗിച്ച് കയറ്റി. മെഡിക്കൽ പരിശോധന നടത്തി മാനസിക പ്രശ്നമുണ്ടോയെന്ന് പരിശോധിച്ച ശേഷം നടപടി ഉണ്ടാകുമെന്ന് പോലീസ് നാട്ടുകാരോട് പറഞ്ഞു. എന്നാൽ ഇത് ഇയാളുടെ സ്ഥിര നമ്പറാണെന്ന് നാട്ടുകാരും പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഇയാളെക്കുറിച്ച് വിശദമായി പോലീസ് അന്വേഷിച്ചപ്പോൾ നിരവധി പരാതികളാണ് പോലീസിന് മുന്നിലെത്തിയത്. സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ കയറി അതിക്രമം കാണിക്കൽ, സ്കൂൾ കുട്ടികളോട് ലൈംഗിക ചേഷ്ട, ലഹരി ഉപയോഗം എന്നിങ്ങനെ നീളുന്നു പരാതി. ഏതായാലും നീണ്ട പരാതികളുള്ള സാഹചര്യത്തിൽ പോലീസും സുമേഷിനെ പൂട്ടാനുള്ള നീക്കത്തിലാണ്. റിപ്പോർട്ടർ, കൊല്ലം.